നമസ്കാരം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട് ഏതാണ്ട് രണ്ടാഴ്ച അവൻ പോകുന്നു ഇപ്പോഴും കാരണങ്ങൾ അന്വേഷിക്കുകയും കാരണങ്ങൾ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും ഒക്കെ ചെയ്യുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും അത് പെൻഷനും കിറ്റും പ്രീണനവും ഒക്കെയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മതമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കേരളം മതപരമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതും ജാതീയമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ കേരളം മതപരമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു സമസ്ത മേഖലകളിലും മതം ഒരു ഘടകമായി മാറുന്നു എല്ലാ ഇടങ്ങളിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഒരു മതത്തിന് മറ്റൊരു മതത്തെ കാണാൻ കഴിയാത്ത വിധം ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിനെതിരെ മറ്റൊരു മതവുമായി സന്ധി ചെയ്യാൻ കഴിയുന്ന വിധം നമ്മൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും ബുദ്ധിപരമായി മതത്തിൽ ഇടപെടുന്നവർ അധികാരത്തിലെത്തുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അവസാനമായി വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സമ്പൂർണ്ണ വിജയത്തിന് കാരണമായത് ഇസ്ലാമിക വോട്ടുകളുടെ ഏകീകരണമാണ് എന്ന നിഗമനത്തിലെത്താം ആ നിഗമനത്തിലേക്ക് പോകണമെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ തെരഞ്ഞെടുപ്പ് നോക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്തതുപോലെ ഇരുപതിൽ പത്തൊൻപതിടത്തും യു ഡി എഫ് വിജയിച്ചത് അത് ഒരു മുസ്ലിം ധ്രുവീകരണം യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായത് അതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചു മോദിയോട് നേരിടാൻ പിണറായി അല്ല രാഹുൽ ഗാന്ധിയാണ് പ്രധാനി എന്ന് തിരിച്ചറിഞ്ഞ് മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ അങ്ങോട്ട് നീങ്ങി അതുതന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൽ സംഘപരിവാറിനെ നേരിടാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമല്ല നേരെ മറിച്ച് പിണറായി വിജയനാണ് നല്ലത് എന്ന മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ നിഗമനം പിണറായിയുടെ തുടർഭരണത്തിന് കാരണമായി ഏറ്റവും ചുരുക്കി ഏറ്റവും വ്യക്തമായി പറയേണ്ട ഒരു സംഗതിയാണത് എന്നിട്ടും അഞ്ചു ശതമാനം മാത്രമേ വോട്ട് വ്യത്യാസം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ളൂ മുസ്ലിം വോട്ട് ഒരേപോലെ ഓർക്കുക ലീഗിന്റെ കോട്ടകളിൽ പോലും സി പി എമ്മിന്റെ മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മിക്കയിടങ്ങളിലും ജയിക്കുമ്പോഴും ചിലയിടങ്ങളിൽ ലീഗിനെ മറികടന്നുകൊണ്ട് സി പി എമ്മിന്റെ മുസ്ലിം സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു ഇത് കൃത്യമായി മനസ്സിലാക്കി ഞെട്ടിക്കുന്ന ഒരു രഹസ്യം എന്നോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരിയത് കേരളത്തിൽ തൂത്തുവാരിയത് എന്തുകൊണ്ടേ എന്ന് കൃത്യമായി മനസ്സിലാക്കിയാണ് മുഹമ്മദ് റിയാസിനെ മകൾ വീണയ്ക്ക് പിണറായി വിജയൻ കെട്ടിച്ചു കൊടുക്കുന്നതെന്ന് ആ വിവാഹം കൂടി നടന്നതോടെ മുസ്ലിം മനസ്സുകളിൽ പിണറായി വിജയൻ ചിരപ്രതിഷ്ഠ നേടുന്നു അത്തരത്തിൽ വലിയ ഒരു ധ്രുവീകരണം ഉറപ്പായതുകൊണ്ടാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി മിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതും ആ രീതിയിൽ മുൻപോട്ട് പോയതും ഓർക്കുക യു ഡി എഫിൻ്റെ എക്കാലത്തെയും ശക്തി കേന്ദ്രം ന്യൂനപക്ഷ വോട്ടുകളായിരുന്നു ഹിന്ദു വോട്ടുകളിൽ ഒരു ഭാഗം കിട്ടുമ്പോഴും മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ ഒരുമിച്ച് യു ഡി എഫ് നേടുന്നു ഇവിടെ മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ മുസ്ലിം ലീഗിനോട് പ്രതിഷേധിച്ച് എൽ ഡി എഫിലേക്ക് പോകുന്നു അതായത് ഒരു വശത്ത് മുസ്ലിം വോട്ട് ഉറപ്പാക്കുകയും മറുവശത്ത് മുസ്ലിം വിരുദ്ധ ക്രിസ്ത്യൻ വോട്ട് ഉറപ്പാക്കുകയും മൂന്നാമതൊരു വശത്ത് പരമാവധി ഹിന്ദു എം എൽ എ വിജയിച്ചു വരുന്നതിനു വേണ്ടി ആർ എസ് എസിന്റെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുന്നു ആർ എസ് എസ് ഇക്കുറി പ്രത്യേകമായി ശ്രദ്ധിച്ചത് ഹിന്ദു എം എൽ എ മാർ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ കടന്നു വരുന്നതിനാണ് അങ്ങനെ ഒരേ സമയം ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും വോട്ട് പിടിച്ച് പിണറായി വിജയൻ തൊണ്ണൂറ്റി ഒൻപതിലെത്തി എന്നാൽ ഈ മുസ്ലിം ധ്രുവീകരണം അത് ഭയപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയം പാടെ മറന്ന് മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവരായി എങ്ങനെയാണ് മുസ്ലിം സമുദായം മാറിപ്പോയത് വിചിത്രമായ ഒരു കഥ കൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാവൂ ഇക്കുറി യു ഡി എഫ് ജയിച്ചത് നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളിലാണ് നമുക്കറിയാം കേരളത്തിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് നായന്മാരും ഈഴവരും വിശ്വകർമ്മരും ദളിതരും പിന്നോക്കക്കാരും പട്ടികജാതി പട്ടികവർഗക്കാരും ഒക്കെ അടങ്ങുന്ന ഹിന്ദുക്കളാണ് ഏതാണ്ട് അൻപത്തി അഞ്ചു ശതമാനം പേർ വരുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഈ മതസംതുലിനാവസ്ഥ യു ഡി എഫ് പരീക്ഷിച്ചിരുന്നു അങ്ങനെയാണ് പലപ്പോഴും യു ഡി എഫിനെ കോൺഗ്രസിനെ ഹിന്ദു സ്ഥാനാർത്ഥികൾ കൂടുതൽ വരുന്നത് കാരണം ലീഗ് മുസ്ലിം സ്ഥാനാർത്ഥികളെയും കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയും നിർത്തുമ്പോൾ കോൺഗ്രസിലെ മുസ്ലിംകൾ തള്ളപ്പെടുന്നു പരാതി മുൻപ് തന്നെയുണ്ട് എന്തായാലും ഈ മതസന്തുലനാവസ്ഥ നിലനിർത്തിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നാൽപ്പത്തി ഒന്ന് യു ഡി എഫ് എം എൽ എ മാർ വെറും ഒൻപത് പേർ മാത്രം ഹിന്ദുക്കൾ ബാക്കി മുപ്പത്തിരണ്ട് പേരും ഒന്നുകിൽ മുസ്ലിം എം എൽ എ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എം എൽ എ നിങ്ങളുടെ സംശയം മാറ്റാൻ ഈ പേരുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം കോവളം എം വിൻസെന്റ് പെരുമ്പാവൂർ എൽദോസ് കുന്നംപള്ളി അങ്കമാലി റോജി എം ജോൺ ആലുവൻ വർസാദത്ത് ടി സിദ്ദിഖ് എറണാകുളം ടി ജെ വിനോദ് തൃക്കാക്കര പി ടി തോമസ് പിറവം അനൂപ് ജേക്കബ് മൂവാറ്റുഴ മാത്യുക്കുഴനാടൻ പാല മാണി സി കാപ്പൻ പുതുപ്പള്ളി ഉമ്മൻചാണ്ടി കടുത്തുരുത്തി മോൻസ് ജോസഫ് മണ്ണാർക്കാട് എം ഷം പാലക്കാട് ഷാഫി പറമ്പിൽ ചാലക്കുടി സനീഷ് കുമാർ ജോസഫ് തൊടുപുഴ പി ജെ ജോസഫ് കൊടുവള്ളി എം കെ മുനൂർ കൊണ്ടോട്ടി ടി വി എബ്രാഹിംകുട്ടി മഞ്ചേരി യു എ ലത്തീഫ് വള്ളിക്കുന്ന് പി അബ്ദുൾ ഹമീദ് തിരൂർ കുറുക്കോളി മൊയ്തീൻ മങ്കട മഞ്ഞലാങ്കുഴി അലി മലപ്പുറം പി ഉബൈദുള്ള വേങ്ങര പി കെ കുഞ്ഞാലിക്കുട്ടി പെരിന്തൽമണ നജീബ് കാന്തപുരം തിരൂരങ്ങാടി കെ പി എ മജീദ് ഏറനാട് പി കെ ബഷീർ കോട്ടയ്ക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ മഞ്ചേശ്വരം എ കെ എം അഷ്റഫ് കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന ഇരിക്കൂർ സജീവ് ജോസഫ് പേരാവൂർ സണ്ണി ജോസഫ് ഇനി നമ്മൾ ഒൻപത് ഹിന്ദു എം എൽ എമാരുടെ പേരും വായിച്ചേക്ക് കരുനാഗപ്പള്ളി സി ആർ മഹേഷ് കുണ്ടറ പി സി വിഷ്ണുനാഥ് ഹരിപ്പാട് രമേശ് ചെന്നിത്തല പറവൂർ വി ഡി സതീശൻ കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വണ്ടൂർ എ പി അനിൽകുമാർ തൃപ്പൂണിത്തുറ കെ ബാബു സുൽത്താൻ ബത്തേരി ഐ സി ബാലകൃഷ്ണൻ വടകര കെ കെ രമ ഈ ഒൻപത് ഹിന്ദു എം എൽ എമാരും അവരുടെ വ്യക്തിപ്രഭവം കൊണ്ട് വിജയിച്ചവരാണ് എങ്ങനെയാണ് നാൽപ്പത്തിയൊന്നിൽ മുപ്പത്തിരണ്ടും ന്യൂനപക്ഷ എം എൽ എമാരായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ മുസ്ലിം ധ്രുവീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി നടക്കുമ്പോഴും ഹിന്ദു സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്ത് മത്സരിക്കുകയും യു ഡി എഫിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാവുകയും ചെയ്താൽ അവർക്ക് വോട്ട് ചെയ്യുന്ന മനഃശാസ്ത്രം വളരെ ഗൗരവമായി ഇത് ഞാൻ ജാതി പറയുകയോ മതം പറയുകയോ അല്ല ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ മതപരമായി ചർച്ച ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിക്കും ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഇസ്രയേലിലേക്ക് ഹമാസ് ഭീകരർ ആക്രമണം നടത്തി ഒരു മലയാളി നേഴ്സ് മരിച്ചിട്ടും ഹമാസ് ഭീകരരാണ് എന്ന് പറഞ്ഞ നേതാക്കന്മാർക്ക് ക്ഷമ പറയേണ്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു ഈ മതപരമായ ധ്രുവീകരണം അത് കേരളത്തിൻ്റെ ജനാധിപത്യത്തിന് ഒട്ടും നല്ലതല്ല ഒരു ന്യൂനപക്ഷം അത് ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ഒരു ന്യൂനപക്ഷം അവരുടെ വോട്ട് കൃത്യമായി അജണ്ട സെറ്റ് ചെയ്ത് നിയന്ത്രിക്കുന്നത് വഴി ജനാധിപത്യം ശ്വാസം മുട്ടി മരിക്കുന്നത് എത്ര കാലം നമ്മുടെ ആരോഗ്യകരമായ സാമൂഹ്യ വ്യവസ്ഥയെ ഗുണം ചെയ്യും എന്ന് കണ്ടറിയണം